അശ്മനൂർ ഗ്രാമപഞ്ചായത്തിൽ ഒന്നര പതിറ്റാണ്ടിനു ശേഷം LDF അധികാരത്തിലെത്തി. ഒന്നാം വാർഡിൽ നിന്ന് വിജയിച്ച ഷിജി ഷാജിയാണ് പുതിയ പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 13-ാം വാർഡിൽ നിന്നും വിജയിച്ച ജോബി ഐസക് തിരഞ്ഞെടുക്കപ്പെട്ടു. അശ്മന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഒന്നര പതിറ്റാണ്ടിനു ശേഷം അധികാരത്തിലെത്തിയ LDF ഭൂരിപക്ഷമുള്ള ഭരണസമിതിയുടെ പ്രസിഡന്റായി 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച ഷിജി ഷാജി തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റ് സ്ഥാനം 13-ാം വാർഡിൽ നിന്ന് വിജയിച്ച ജോബി ഐസക് അലങ്കരിക്കും. ബുധനാഴ്ച പഞ്ചായത്ത് കമ്മിറ്റി ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDFലെ ചിത്ര ചന്ദ്രനെയും ജിജു ജോസഫിനെയുമാണ് 9-5 വോട്ടുകൾക്ക് ഇരുവരും പരാജയപ്പെടുത്തിയത്. വരണാധികാരി റഷീദ് കെ മുൻപാകെ സത്യവാചകം ചൊല്ലി പ്രസിഡന്റും പ്രസിഡന്റിന്റെ മുൻപാകെ സത്യവാചകം ചൊല്ലി വൈസ് പ്രസിഡന്റും ചുമതലയേറ്റു. 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച ഷിജി ഷാജി 2-ാമതാണ് പഞ്ചായത്ത് അധ്യക്ഷയുടെ പദവിയിലെത്തുന്നത്. ഏറ്റവും നല്ലൊരു പഞ്ചായത്തിന്റെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും എന്നും ഒത്തൊരുമയോടെ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുക, അതുപോലെ തന്നെ എന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് ആലോചിച്ചും അതുപോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. CPIM ഓടക്കാലി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. 13-ാം വാർഡിൽ കന്നി അംഗത്തിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് KP വർഗീസിനെ 200-ൽ പരം വോട്ടിന് പരാജയപ്പെടുത്തിയാണ് ജോബി ഐസക് വിജയിച്ചു കയറുന്നത്. ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ജയിംസ് സാർ പറഞ്ഞതുപോലെ എന്റെ 47 വർഷത്തെ ജീവിതത്തിൽ ഇതുവരെ ആദ്യമായിട്ട് എനിക്കൊരു വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു കാരണക്കാരിത്താലും അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി മുമ്പോട്ടേക്കുള്ള കാലം എങ്ങനെയായിരിക്കും എന്നൊരാശങ്ക മാത്രമാണ് എന്റെ മുന്നിലുള്ളത്. മുൻപ് അശ്മന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. CPIM ഓടക്കാലി ബ്രാഞ്ച് അംഗമാണ്. പഞ്ചായത്തിലെ സർവോന്മുഖമായ വികസനത്തിനായിരിക്കും മുൻഗണനയെന്ന് ഷിജി ഷാജി പറഞ്ഞു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അവതാളത്തിലാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഭവനരഹിതർക്ക് വീട് നൽകുന്നതിനും അടിയന്തര പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.